പുതുതായി നവീകരിക്കുന്ന സ്പോട്ടിഫൈ ക്യാമ്പ് നൗവിൽ അടുത്ത വർഷം 125 വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ബാഴ്സലോണ അർജന്റീന ദേശീയ ടീമിനെ നേരിടുമെന്ന റിപ്പോർട്ടുകൾ. ഈ മത്സരം അർജന്റീനയുടെയും ബാഴ്സയുടെയും ഇതിഹാസ താരമായ മെസ്സിയുടെ ബാഴ്സയിലെ വിടവാങ്ങൽ മത്സരമായാണ് സംഘടിപ്പിക്കുക എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. എഫ് സി ബാഴ്സലോണയ്ക്കൊപ്പമുള്ള ലയണൽ മെസ്സിയുടെ ഐതിഹാസിക കഥ പ്രതീക്ഷിത പോലെയല്ല അവസാനിച്ചത്. ഇതിഹാസ താരത്തിന് മനോഹരമായ ഒരു വിടവാങ്ങൽ നൽകാൻ ക്ലബിന് കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ ക്യാമ്പ് നൗവിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരവ് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അതിനാൽ ആരാധക വൃന്ദത്തിന് അവരുടെ ഐക്കണിന് ശരിയായ വിടവാങ്ങൽ നൽകാനാകും. ഈ മത്സരത്തെക്കുറിച്ച് മെമ്മറോബിലിയ എന്ന എക്സ് അക്കൗണ്ട് പങ്കുവയ്ക്കുന്ന 5 കാര്യങ്ങളുണ്ട്. 1, മെസ്സി ലോകകപ്പും തൻ്റെ 8 ബാലണ്ടിയോറും ബാഴ്സ ആരാധകർക്ക് മുൻപിൽ അവതരിപ്പിക്കും എന്നുള്ളതാണ്. മെസ്സി ബാഴ്സലോണ വിട്ടതിന് ശേഷമാണ് ഈ 2 നേട്ടങ്ങളും സ്വന്തമാക്കിയിട്ടുള്ളത്. 2, ലിയോയുടെ വിടവാങ്ങൽ ഒരു യുഗത്തിൻ്റെ അവസാനമായും അതുകൂടാതെ പുതിയൊരു സ്റ്റേഡിയത്തിൻ്റെ തുടക്കവുമായി ക്ലബ് കൂട്ടിച്ചേർക്കും. 3, മത്സരത്തിൽ ലിയോ ആദ്യ പകുതിയിൽ അർജന്റീനയുടെ ജേഴ്സിയിലും രണ്ടാം പകുതിയിൽ ബാഴ്സലോണയുടെ ജേഴ്സിയിലുമായിരിക്കും കളിക്കുക എന്നുള്ളതാണ്. 4, മെസ്സിക്കായ ഒരു ടിഫോ. സ്പോട്ടിഫൈ ക്യാമ്പ് നൗവിൻ്റെ സ്റ്റാൻഡിൽ മെസ്സിക്കായ ഒരു പ്രത്യേക ബാനർ ദൃശ്യമാകും. നവീകരിച്ച ക്യാമ്പ് നൗവിൻ്റെ കപ്പാസിറ്റി 120,000 വർദ്ധിക്കുമെന്നതിനാൽ തന്നെ എക്കാലത്തെയും വലിയ ടിഫോ തന്നെയായിരിക്കുമെന്നുള്ളതാണ് പറയപ്പെടുന്നത്. 5, 125 വാർഷികത്തോടനുബന്ധിച്ച് ബാഴ്സ സ്പെഷ്യൽ ജേഴ്സി ഡിസൈൻ ചെയ്യുമെന്നുള്ളതാണ്. എന്തായാലും ഈ മത്സരത്തെക്കുറിച്ച് ഇതേവരെ ഔദ്യോഗികമായ പ്രസ്താവനകളൊന്നും വന്നിട്ടില്ല, റൂമർ മാത്രമാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.